മോളെ ഈ നൈറ്റ് കാണാൻ. ഒരെണ്ണത്തിന് 150 രൂപ എന്ന് പറഞ്ഞാലേ ആരും വിശ്വസിക്കത്തില്ല. ഇതുപോലുള്ള നൈറ്റി ഒക്കെ ആയിരിക്കും ആ ആന്റി നമുക്കും വിൽക്കാൻ കൊണ്ടുവരുന്നതല്ലേ. നൈറ്റി മാത്രമല്ലല്ലോ, ചുരിദാറും കൊച്ചുങ്ങളുടെ ഡ്രസ്സും എല്ലാം കാണും. കൊച്ചുങ്ങളുടെ ഡ്രസ് ഉണ്ടെങ്കിലേ രണ്ടെണ്ണം എന്റെ ഭാഗം നോക്കി ഞാൻ എടുക്കും. രണ്ടും മൂന്നും എടുത്തു, അതി കുറഞ്ഞുള്ള ലാഭം ഒക്കെ മതി അമ്മച്ചിക്ക്. ലാഭം അമ്മച്ചിക്ക് മാത്രല്ല, ഈ ബിസിനസ് എന്റെയും കൂടി ബുദ്ധിയാ, അത് ഓർമ്മ വേണം. മോളുടെ ബുദ്ധി തന്നെയാ പോരെ. അമ്മച്ചി, നമുക്ക് ഈ നൈറ്റി എത്ര രൂപക്കായിരിക്കും ആന്റി തരുന്നത്? ഇപ്പോ ഫ്രീ ആയിട്ടല്ലേ തന്നത്, വില പറഞ്ഞപ്പോ 300 എന്നാ പറഞ്ഞത്. എന്നാലും മൊത്തത്തിൽ തരുമ്പോ ഒരു 100 രൂപയ്ക്ക് തരുമായിരിക്കും അല്ലേ? 100, 125 അതേ കൂടത്തില്ല. വിൽക്കുമ്പോ നമുക്ക് 300 രൂപയ്ക്ക് വിറ്റാ മതി. ഇതിന് 150 അല്ലേ വിലയുള്ളൂ. ഓ, അത് നമുക്കല്ലേ അറിയൂ. വിൽക്കുമ്പോ നമുക്ക് 300 രൂപയ്ക്ക് വിറ്റാ മതി. അങ്ങനെയാണെങ്കിലേ ആദ്യ ട്രിപ്പ് കച്ചവടം കൊണ്ട് തന്നെ നമ്മള് മുടക്കത് 25,000, 50,000 രൂപയാവും. ആ പൈസക്ക് മൊത്തം നമുക്ക് വീണ്ടും തുണി എടുക്കണം. ആ 50,000 രൂപ ലക്ഷങ്ങളാവും. പിന്നെ നമ്മള് വീട് വീടാന്തരമുള്ള കച്ചവടം അങ്ങ് നിർത്തും. എന്നിട്ട് നമ്മൾ ഒരു കട അങ്ങ് തുടങ്ങും, ഒരു AC കട. അതൊക്കെ തുടങ്ങാം, പക്ഷേ തിങ്കളാഴ്ച അവര് തുണിയും കൊണ്ട് വരുമ്പോ ബാക്കി 20,000 രൂപ കൊടുക്കണ്ടേ? അത് ശരിയാ. 20,000 രൂപ ഉണ്ടാക്കാനുള്ള ഒരു വഴി നീ ആലോചിക്ക്. പപ്പയുടെ കയ്യിൽ ഇനിയും പൈസ ഉണ്ടല്ലോ, ആദ്യം ഒരു 20,000 ചോദിച്ചാലോ? ചെന്നങ്ങോട്ട് ചോദിച്ചാ മാത്രം മതി, അപ്പൊ തന്നെ അങ്ങ് എടുത്ത് തരും. എങ്കിൽ ചോദിക്കാം. ഒറ്റ വീക്ക് വെച്ചോന്നല്ലോ, പപ്പയുടെ കയ്യിന്നേ 5 പൈസ കിട്ടുമെന്ന് വിചാരിക്കണ്ട. പിന്നെന്നത് ഒരു വഴി? അത് തന്നെയല്ലേ ഞാൻ നിന്നോട് ചോദിച്ചത്. എന്റെ അറിവില് കയ്യില് പൈസയുള്ള വേറെ ഒരാളേ ഉള്ളൂ. അതാരാ? അമ്പലാണ വീട്ടിലെ സോളമൻ അങ്കിള്. ബെസ്റ്റ്, നീയോ ഞാനോ ഒന്ന് വിളിച്ച് സൂചിപ്പിച്ചാ മാത്രം മതി, അപ്പോഴത്തേക്കും പൈസയായിട്ട് ഇങ്ങോട്ട് എത്തും. നീയോ ഞാനോ വിളിച്ചാ കിട്ടത്തില്ല, വിളിക്കേണ്ടവര് വിളിക്കേണ്ട രീതിയിൽ വിളിക്കണം. അതാരാ? ഏഞ്ചല്. ഏഞ്ചല് സോളമനങ്ങളെ വിളിച്ച് ഒരു 20,000 രൂപ വേണോന്ന് പറഞ്ഞ സോളമനങ്ങള് ഇവിടെ കൊണ്ട തരും. അതിനെ ഏഞ്ചല് ചോദിക്കണ്ടേ? ചോദിപ്പിക്കണം, അതാണ് നമ്മുടെ കഴിവ്. പട്ടിണി കിട്ടെന്ന് കരുതിയൊന്നും കാര്യം നടക്കത്തില്ല, അവള് ചോദിക്കത്തില്ല. അവളെ വിഷമിപ്പിച്ചുകൊണ്ട് ഒരു കാര്യവും നടക്കത്തില്ല, നയത്തിൽ കാര്യങ്ങൾ സാധിപ്പിച്ചെടുക്കണം. അതെങ്ങനെ? അതിനുള്ള വഴി ഞാൻ ഉണ്ടാക്കി തരാം. എടി, എന്നെ ഒരു നിത്യരോഗിയാക്കാനുള്ള പരിപാടിയാണോ നിന്റെ? ആഹാരം തനിച്ചു കഴിക്കാനുള്ള ആരോഗ്യമൊക്കെയായി എനിക്ക്. ഞാൻ തരുന്നത് ഇപ്പൊ ഇഷ്ടമല്ലായിരിക്കും. ഈ പെണ്ണുങ്ങൾ എന്താ ഇങ്ങനെ? ഒരു നല്ല കാര്യം പറഞ്ഞാലും അതിലൊരു കുനിഷ്ഠം കൊണ്ട് പിടിച്ചോളൂ. കെട്ടുകല്യാണം കഴിഞ്ഞിട്ടേ കെട്ടിയവനെ ഒന്ന് പരിചരിക്കാനും സ്നേഹിക്കാനും ഇപ്പോഴാ എനിക്ക് പറ്റിയത്. ആ അന്നും നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു, ഇന്നും നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാ. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, അന്ന് കുടിച്ച് ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു എന്ന് മാത്രം. മാതാവിനോട് നന്ദി പറയുന്നുണ്ട് നീ വണ്ടി ഇടിച്ച് പരിവാക്കിയെന്ന്? സത്യം പറഞ്ഞാ നന്ദി പറയുന്നുണ്ട്. ഈ പരുവത്തിലെങ്കിലും എന്റെ ലൂക്കച്ചന് ജീവനോടെ തിരിച്ചു തന്നതിന് മാതാവ് സത്യം, ഞാനിപ്പോ ഒരുപാട് സന്തോഷത്തില്. എനിക്കറിയാം, എന്റെ ജോലി പോലും ലീവ് എഴുതി കൊടുത്ത് മാറ്റിവെച്ചിട്ടാ നീ എനിക്ക് വേണ്ടി നിൽക്കുന്നത്. എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല, നീ ലീവ് ക്യാൻസൽ ചെയ്ത് ജോലി ചെയ്യണം. കുറച്ചുകൂടി കഴിയട്ടെ, തൽക്കാലം ഹോസ്പിറ്റലിൽ നിന്ന് വിളിയൊന്നും വന്നിട്ടില്ല. ടെസേ, എന്നതാ ഇന്ന് കഴിക്കാനുള്ളത്? എടുത്തേക്ക് കടലക്കറി വേണോന്ന് പറഞ്ഞോണ്ട് അതുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല സൂപ്പർ അപ്പം ഉണ്ട്. എല്ലാം സൂപ്പർ ആണെന്ന് തനിച്ചങ്ങ് പറഞ്ഞാ മതിയോ? ആർക്കാനും വേണ്ടി ഉണ്ടാക്കുന്നല്ലേ, രുചി ഉണ്ടാവണം നിർബന്ധമൊന്നും ഇല്ലല്ലോ. എന്നാ പറ്റി ലൂക്കാച്ച? എന്റെ ഏടത്തി ഏടത്തി പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല, ഇപ്പൊ എനിക്ക് ബോധ്യായി. ഇവളുണ്ടാക്കുന്ന ഒറ്റ സാധനം വായി വെച്ച് കഴിക്കാൻ കൊള്ളത്തില്ല. ആ ഇനി അങ്ങനെയൊക്കെ തോന്നും, എഴുന്നേറ്റ് നടക്കാൻ പരുവായല്ലോ. പിന്നെ എന്നാ നീ വിചാരിച്ച,
എല്ലാ കാലം ഇതുപോലെ ഒരേ കിടപ്പം കിടക്കുന്നോ? അല്ലെങ്കിലും നിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാലോ, അതാണല്ലോ നിനക്ക് സൗകര്യം. ഒന്നാ വണ്ടി ഇടിച്ചപ്പം അങ്ങ് ചാവുന്നായിരുന്നു ഇതിലും നല്ലത്. അങ്ങനെയൊന്നും പറയല്ലേ, അതിനു വേണ്ടി ഇപ്പൊ എന്നതാ ഉണ്ടായത്? ഏടത്തിക്ക് ഒന്നും അറിയില്ല, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. എന്നാ മനസ്സിലാവുന്നുണ്ടെന്ന് നിങ്ങൾ ഈ പറയുന്നേ? നിന്റെ സ്വഭാവത്തിലെ മാറ്റം തന്നെ ഞാൻ പറഞ്ഞത്. എനിക്കറിയാടി, ഒരു നിമിഷമെങ്കിലും നീ പ്രാർത്ഥിച്ചു കാണും ഞാൻ അന്നങ്ങ് ചത്തുപോയിരുന്നെങ്കിൽ. വെറുതെ വേണ്ടാത്ത കാര്യങ്ങളൊന്നും പറയല്ലേ. വേണ്ടാത്ത കാര്യമാണോ എടുത്ത് ഞാൻ പറയുന്നത്? വായിക്ക് രുചിയായിട്ട് ഒരു ചായ എങ്കിലും ഇവിടെ ഉണ്ടാക്കി തരും എനിക്ക്. ഏടത്തി എന്നൊന്നും ആലോചിക്ക്, വലിയ ഉത്തരവാദിത്തത്തോടെ ഏടത്തിയെ പരിചരിക്കുന്നു എന്നാണ് പറച്ചത്. സത്യം പറ, ഇവളെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഏടത്തിക്ക്? അങ്ങനെ ചോദിച്ചാ എന്നെ കൊണ്ട് ഒരു ഉപകാരം ഇല്ലെന്നാണ് ഏടത്തി പറയുന്നത്. അല്ല, ഉപകാരം ഉണ്ടോ എന്ന് ചോദിച്ചാ? കേലിയാമ്മച്ചി വന്നില്ലായിരുന്നു കാണായിരുന്നു, ഏടത്തി ഈ അവസ്ഥ കിടന്ന് പാടുവിട്ട് പോയാലും ശരിയല്ലേ? അമ്മച്ചി വന്നത് ഉപകാരം ആയില്ല എന്ന് ഞാൻ പറയത്തില്ല. അപ്പൊ ഞാൻ ചെയ്തു തന്നതൊക്കെ വെറുതെ. ടെസേ, അങ്ങനെയല്ല ഞാനിപ്പോ പറഞ്ഞത്. അത് തന്നെയാ ഏട്ടത്തി ഉദ്ദേശിച്ചത്. അതേടി, അത് തന്നെ ഏട്ടത്തി ഉദ്ദേശിച്ചത്. അതിപ്പോ എന്താ കുഴപ്പം? അതെ, നിങ്ങൾ വെറുതെ വഴക്കുണ്ടാക്കല്ലേ, ഞാൻ പോവാ. ആവശ്യമില്ലാത്ത കാര്യത്തിൽ എന്നെ വെറുതെ വലിച്ചഴക്കണ്ട. നിന്റെ മനസ്സിലിപ്പോ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അത് മനസ്സിലാക്കി നിനക്ക് കൊള്ളാം. ഇച്ചായനങ്ങ് ചത്തു പോണേന്ന് ഞാൻ ആഗ്രഹിച്ചു പറഞ്ഞില്ലേ? അത് എടി, അതൊരു പഞ്ചനങ്ങ് പറഞ്ഞല്ലേ. എൽസെടുത്ത് ചുമ്മാതെങ്കിലും സന്തോഷിച്ചില്ലേ? ഈ സമയത്തെ ഏടത്തെ സന്തോഷത്തോടെ ഇരിക്കുന്നത് പിറക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ആരോഗ്യത്തിനും നല്ലതാണ്. അപ്പോ ഇത്തരം അഭിനയം ഇനിയും ഉണ്ടാവുമല്ലേ? ഉറപ്പായിട്ടുണ്ടാവും. കൂടെ കട്ടക്കങ്ങ് നിന്നോണം. കട്ടക്ക് നിന്ന് തർക്കുത്തരം പറയണം അമ്മച്ചി. അവളും പെമ്പിള്ളാരാണെങ്കിൽ അങ്ങനെ വേണം, വിട്ടുകൊടുക്കരുത്. ലൂക്കാച്ചൻ പഴയ ലൂക്കാച്ചനായിരുന്നെങ്കിലേ അവളുടെ കണ്ണീന്ന് പൊന്നീച്ച പറഞ്ഞേനെ. അതിനിപ്പോ അവന് എന്നതാടി ഒരു കുഴപ്പം, ക്ഷമ നശിക്കുമ്പോ അവൻ നല്ല പൊട്ടിപ്പ് വെച്ചു കൊടുത്തോളും. വണ്ടി ഇടിച്ചപ്പോ ഞാനങ്ങ് ചത്തു പോകുന്നായിരുന്നു നല്ലതെന്നൊക്കെയാ ലൂക്കച്ചൻ പറയുന്നേ. അവളും വിട്ടുകൊടുക്കുന്നൊന്നുമില്ല. എന്നാത്തിനാ വിട്ടുകൊടുക്കുന്നത്? അവൾ ഈ കടന്ന് പാടുപെടുന്നതിനൊന്നും ഒരു വിലയും ഇല്ലയോ എന്ന് കരുതി വയ്യാതെ കിടക്കുന്ന അവന്റെ മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത് ശരിയാണോ അമ്മച്ചി? അവൾ അത് ചെയ്യാൻ പാടില്ല. അമ്മച്ചി ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് സംസാരിക്ക്, ഇതെന്നതാ രണ്ടു സൈഡും പറയുന്നേ. എടി, ഈ മുതലാളിമാരെ താങ്ങി നിൽക്കുന്ന തടിപ്പണിക്കാരെ പോലെ ആയിരിക്കണം നമ്മള്. എന്ന് വെച്ചാ? മുരിങ്ങ എങ്ങനെയാ ഉത്തരത്തിന് ബെസ്റ്റ് അല്ലേ എന്ന് ചോദിച്ചാ പിന്നെ ഉഗ്രനാണെന്നങ്ങ് പറഞ്ഞേക്കണം. അത് ഉളുക്കില്ലേ എന്ന് മേശരി ചോദിച്ചാ പിന്നെ അത് ഉളുക്കത്തില്ലേ എന്ന് പറഞ്ഞേക്കണം. ഓഹോ, എന്ന് വെച്ചാ ഒത്തെടുത്ത് ഒത്തു നിൽക്കണം എന്നല്ലേ? പിന്നല്ലാതെ അവരെ അടിച്ചു പിരിയണം, അതാണ് നമ്മുടെ ലക്ഷ്യം. അതിന് നമ്മളാൽ ചെയ്യാൻ പറ്റുന്ന എന്നതാണോ അതങ്ങ് ചെയ്തേക്കണം. എന്നാലും അവര് തമ്മിൽ വഴക്കിട്ട് സംസാരിക്കുന്നൊക്കെ കണ്ടപ്പോഴേ ഒരു വിഷമം തോന്നി. കള്ളു കുടിച്ച് ബോധമില്ലാതെ കിടക്കുന്ന സമയത്ത് പോലും രസ വായുയർത്തി വർത്തമാനം പറഞ്ഞിട്ടില്ല, അറിയോ? അവളുടെ നാവ് ഉയരണം, അവന്റെ കൈ ഉയരണം, തല്ലി പിരിയണം രണ്ടും. ഒടുവിൽ ഉടുതുണി മാത്രം പെറുക്കിയെടുത്ത് ആ കൊച്ചിനെ എടുത്ത് ടെസ അമ്പനാടൻ വീടിന്റെ പടി ഇറങ്ങണം. തനിച്ചായവന്റെ ദുഃഖവുമായി ഈ വീട്ടിൽ അവൻ ഒറ്റയ്ക്ക് കഴിയുമ്പോ അവൻ ആശ്വാസമായിട്ട് കുപ്പികൾ എത്തിച്ചു കൊടുക്കും നമ്മള്. കുടിച്ചു കുടിച്ച് അവനും അവസാനിക്കുമ്പോ അമ്പനാടൻ വീടിലെ സ്വത്തുക്കൾക്ക് ഒറ്റ അവകാശിയെ ബാക്കി കാണുള്ളൂ, സോളമൻ. സോളമൻ എന്ന് പറഞ്ഞ ആരാ? നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ തന്ത. അതായത് എല്ലാ സ്വത്തുക്കൾക്കും നിന്റെ കുഞ്ഞു മാത്രമായിരിക്കും അവകാശം. അത് പോരേടി മോളെ, അത് മതി, അത് മാത്രം മതി, ഒരു സങ്കടവും വേണ്ട നിനക്ക്.
കരയുന്നേ? ഇതൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പലവട്ടം ഞാൻ പറഞ്ഞിട്ടില്ല അമ്മച്ചിയോട്. ഉള്ളു ചേർക്കാതെ അമ്മച്ചിക്ക് കറി ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഉണ്ടാക്കിയാ മതി. നിന്നെ കൊണ്ട് പിന്നെ എന്നാത്തിന് കൊള്ളാം. അമ്മച്ചി, എന്റെ കുറ്റം പറഞ്ഞ എന്റെ സ്വഭാവം മാറും പറഞ്ഞേക്കാം. ബുദ്ധിപരമായി ചെയ്യേണ്ട വല്ല കാര്യങ്ങളും എന്നെ ഏൽപ്പിച്ചു നോക്ക്, ഞാൻ പൊളിക്കും. നീ പൊളിക്കും. അത് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തത്, ഡി ആ സോളമന്റെ കയ്യിൽ നിന്ന് പൈസ ഒപ്പിക്കുന്ന കാര്യത്തിൽ തീരുമാനം വല്ലതും ആയോ? ആ ആലോചിക്കുന്നുണ്ട്. ഡി മോളെ, നീ പറഞ്ഞിട്ടാ 5000 രൂപ എടുത്ത് ഞാൻ അഡ്വാൻസ് കൊടുത്തത്. ബാക്കി 20000 കൊടുത്തില്ലെങ്കിലേ ഉള്ളതും കൂടി പോവേ. അമ്മച്ചി ഒന്ന് സമാധാനായിട്ടിരിക്ക്. സോളമൻ അങ്കിളുടെ കയ്യിൽ നിന്ന് പൈസ ഒപ്പിക്കാനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം. എങ്കിൽ പറ. അല്ലെങ്കിൽ വേണ്ട, ഏഞ്ചലിനെ കൊണ്ട് വേണമല്ലോ സോളമൻ അങ്കിളിനോട് പൈസ ഒപ്പിക്കാൻ. എന്റെ പുതിയ തന്ത്രം പുറത്തെടുക്കുമ്പോ അവളും കൂടി ഇവിടെ വേണം. തന്ത്രം എന്നതാന്ന് നീ ഒന്ന് പറ. കുറച്ച് വെള്ളം. വെള്ളമല്ലേ അവിടെ ഇരിക്കുന്നേ, വേണമെങ്കിൽ എടുത്ത് കുടിച്ചുകൂടെ? എന്നതാ എന്നാന്ന് വെച്ച് വാതോർന്ന് പറയാ മച്ചി. തന്ത്രം പുറത്തെടുക്കാൻ. തന്ത്രോ? എന്ത് തന്ത്രം? എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, ഞാൻ പോയി കിടന്ന് ഉറങ്ങാൻ പോവാം. ഒന്ന് പോവാ മച്ചി. അമ്മച്ചി, എനിക്ക് തല കറങ്ങുന്നു, എന്നെ ഒന്ന് പിടിക്കാം അമ്മച്ചി. അമ്മച്ചി, മോളെ മോളെ മോളെ, അയ്യോ മോളെ മോളെ, നിനക്ക് എന്താടി പറ്റിയേ മോളെ? അയ്യോ എന്താ പറ്റിയേ? ഇച്ചിരി വെള്ളം എടുത്തോണ്ട് തടി മോളെ. ഇസമോളെ മോളെ മോളെ ഇസമോളെ. അമ്മച്ചി എനിക്കൊന്നുമില്ല, തന്ത്രവാ തന്ത്രം. പേടിച്ചു പോയി, കണ്ണടച്ച് കിടന്നു. അയ്യോ മോളെ മോളെ, കണ്ണു തുറക്കും മോളെ. ഇസ ഞാൻ ചത്തുപോവും. എന്റെ തല ഇപ്പൊ പൊട്ടിത്തെറിക്കും, എനിക്ക് ഒട്ടും വയ്യ, തല കറങ്ങുന്നു. നമുക്ക് ആശുപത്രി കൊണ്ടുപോവാം. ആശുപത്രിയിലൊന്നും പോവണ്ട, അതിനൊക്കെ ഒരുപാട് പൈസയാവും. അത് സാരമില്ല, സുഖമില്ലെങ്കിൽ ആശുപത്രി പോകണം. വേണ്ട, പപ്പയുടെ കയ്യിൽ അതിനുള്ള പൈസ ഒന്നുമില്ല. ഇരുപതിനായിരം രൂപയെങ്കിലും ഇല്ലെങ്കിൽ ആശുപത്രി പോകാൻ പറ്റത്തില്ല. അല്ലേ അമ്മച്ചി? ശരിയാ, ഒരു 20000 രൂപയെങ്കിലും വേണം. അമ്മച്ചി എനിക്ക് ഒട്ടും വയ്യ, ഞാൻ ചാവാൻ പോകുന്നു. അമ്മച്ചി മോളെ മോളെ, ഞാൻ ഇപ്പൊ വരാവേ. മോളെ മോളെ, ഇവളിതെങ്ങോട്ട് ഓടിയത് ആർക്കറിയാ? എന്റെ അമ്മച്ചി, അമ്മച്ചിക്ക് ഒരു നമ്പർ ഇറക്കുമ്പോ അതിനനുസരിച്ച് നിന്ന് തരണ്ടേ? ഓ എന്റെ മോളെ, നിന്റെ തന്ത്രമാണിതെന്ന് അമ്മച്ചി അറിയുന്നില്ലടി. 20000 രൂപയുടെ കാര്യം ഞാൻ എടുത്തിട്ട് തന്നതല്ലേ, അതേ പിടിച്ച് അമ്മച്ചിക്ക് അങ്ങോട്ട് കേറിക്കൂടായിരുന്നോ? എടി അമ്മച്ചി കേറിയേനെ, പക്ഷെ അവൾ അതിനൊന്നും നിന്ന് തന്നാലല്ലേ പറ്റൂ. എന്നാലും അവൾ ഇത് എങ്ങോട്ടായിരിക്കും ഓടിയത്? കച്ചവടം പച്ച പിടിക്കുന്നുണ്ടല്ലേ. ഓ പ്രതീക്ഷിച്ച പോലെ ഒന്നും ഇല്ലാന്നേ, കാലിച്ചായ കച്ചവടത്തിന് എന്ത് കിട്ടാനാ?
ചേട്ടാ കടിയോലി എടുക്കട്ടെ. വടയൊന്നും വേണ്ട, ബേക്കറിന്ന് വാങ്ങിച്ചു വെച്ചതല്ലേ. പോയാലൊരു 10-25 എണ്ണം പോവും, അതിനും വേണ്ടി ഉഴുന്നാട്ടിയിടുന്ന നഷ്ടമല്ലേ. ഇതിന്റെ കൂടെ വല്ല കൊച്ചു കൊച്ചു പരിപാടിയും കൂടെ ആലോചിക്കുന്നേ, അല്ലെങ്കിൽ പൂട്ടിപ്പോവും. ആലോചിക്കുന്നുണ്ട്, പക്ഷേ ഒന്നും അങ്ങോട്ട് ഒത്തുവരുന്നില്ല. ഇയാൾക്കൊരു ലോട്ടറി തട്ടുകൂടെ വെച്ചാ എന്താ, വിറ്റ് തീർന്നില്ലെങ്കിലും കുഴപ്പമില്ല, അടിച്ചാ കാശല്ലേ. ലോട്ടറി എന്നൊക്കെ പറഞ്ഞ അതിനെനിക്ക് ലോട്ടറി ഏജന്റുമാരൊന്നും പറ്റിയില്ല. ഇയാൾക്ക് പറ്റുമെങ്കിൽ പറ, അതിനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തു തരാം. ആദ്യം ഒരു 10-2000 രൂപയുടെ ടിക്കറ്റ് എടുത്താ മതി. പിന്നെ നമുക്കത് നോക്കാം. എന്നാ പറ്റി മോളെ? അതെ, ഞാൻ വീട് വരെ പോയിട്ട് വരാം. മൂത്ത മോൾക്ക് സുഖമില്ല. താൻ പോയിട്ട് വാ, ഞാനിവിടെ നോക്കാം. വാ മോളെ. ഏഞ്ചൽ അപ്പൂസിന്റെ കൂടെ കളിക്കാൻ പോയേക്കുവാന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ അങ്ങ് പോവോ അവള്? ഈ പരിപാടിയും പാളിയോ അമ്മച്ചി? അയ്യോ എടി മോളെ, പപ്പ വരുന്നു. അവള് പോയി വിളിച്ചോണ്ട് വരാമെന്നാ തോന്നുന്നു. അമ്മച്ചി എനിക്ക് മോൾക്ക് എന്നാ പറ്റിയതായോ? അതൊന്നും അറിയത്തില്ല. ചായ നിന്ന നിപ്പില് വാഴ വെട്ടിയിട്ട പോലെ ഒറ്റ വീഴ്ചയായിരുന്നു. എന്താ പറ്റിയ നിനക്ക്? എനിക്ക് തീരെ വയ്യ പപ്പ. ചേച്ചി ആശുപത്രി കൊണ്ടുപോ പപ്പ. വേണ്ട, എനിക്ക് ആശുപത്രിയിലൊന്നും പോണ്ട. ഒട്ടും വയ്യാന്ന് പറഞ്ഞിട്ട് ആശുപത്രിയിൽ പോവാതിരുന്നാൽ എങ്ങനെയാ? ആശുപത്രി പോയാ ഒരുപാട് പൈസ ആവൂന്ന ആനിമ പറയുന്നത്. അതൊന്നും നിങ്ങൾ അറിയണ്ട. എഴുന്നേറ്റേ, ഞാൻ വണ്ടി വിളിക്കാം. വേണ്ട പപ്പ, എനിക്ക് ആശുപത്രി പോകണ്ട. തലവേദന കുറയുന്നുണ്ട് പപ്പ. ആണോ മോളെ? ആ, കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. എന്നാലും ഡോക്ടർ ഒന്ന് കാണിച്ചേക്കാം, അതാ നല്ലത്. വേണ്ട പപ്പ, നല്ല കുറവുണ്ട് എനിക്കിപ്പോ. അസുഖമൊക്കെ ഇത്ര വേഗം കുറയുമോ? പിന്നെ പെട്ടെന്ന് വന്ന അസുഖമല്ലേ, വന്ന പോലെ അങ്ങ് പോയി കാണും. കുഴപ്പമില്ല പപ്പ, പപ്പ കടയിലേക്ക് പോക്കോ. അസ്വസ്ഥതയൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. അനി മോളെ മുറിയിലേക്ക് കിടത്ത്, ഒന്ന് ഉറങ്ങട്ടെ. വാടി മോളെ, എഴുന്നേക്ക്. വല്ല കുഴപ്പമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം. പപ്പ, എന്താടാ ഇതൊരു കള്ളത്തരമാണോ എന്ന് സംശയം. ഒന്ന് പോടാ അവിടുന്ന്. ആ, കണ്ടുപിടിച്ചോളാം ഞാൻ. ഈ പറഞ്ഞ കാര്യം അപ്പൊ തന്നെ ഏതോ വൃത്തികെട്ടവൻ ചെറുക്കന്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞു കൊടുത്തു. സുഖം, ആ കല്യാണം മുടങ്ങി. എങ്കി പിന്നെ ഞാനങ്ങോട്ട് ചെല്ലട്ടെ. മുതലാളി വരുന്നവരെ ഇരിക്കുന്നേ. നീ ആ കപ്പേരുടെ മോടെ കാര്യം അറിഞ്ഞായിരുന്നോ? ഇനിയും ഞാൻ ഇവിടെ ഇരുന്ന എന്റെ പശു പട്ടിണിയാവും. ഞാൻ പോവുക. ഇതിപ്പോ പണിയായല്ലോ. ഇയാളിത് എവിടെ പോയി കിടക്കുന്നു? ചേട്ടാ ഒരു ചായ.
ചായ ഒഴിക്കാൻ ആളില്ലല്ലോ സാറേ, ഇപ്പൊ എന്നാ ചെയ്യും? സാരമില്ല, വേണോന്നുണ്ടായിട്ടല്ല, ഞാനേ വേറൊരു കാര്യം അന്വേഷിക്കാൻ ഇറങ്ങിയതാ. എന്താ സാറേ? ചോദിച്ചോ, അറിയാവുന്നതാണ്, ഞാൻ വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞുതരാം. ഈ പരിസരത്ത് എവിടെയെങ്കിലും ദിവ്യശക്തിയുള്ള കുഞ്ഞുകൾ വല്ലതും ഉണ്ടോ? ദിവ്യശക്തിയുള്ള കുഞ്ഞോ? അതായത് ഞാൻ ചോദിച്ചത് ഒരു പെൺകുട്ടിയുടെ കാര്യാ, മാതാവിന്റെ അനുഗ്രഹമുള്ള ഒരു കുട്ടി. മാതാവിന്റെ അനുഗ്രഹമുള്ള ഒരു പെൺകുട്ടി. ആ കുട്ടി ചില പ്രവചനങ്ങളൊക്കെ നടത്തും, മാതാവിന് കത്തൊക്കെ എഴുതും. മാതാവെന്ന് പറയുമ്പോ പരിശുദ്ധ കന്യാമറിയം അല്ലേ? ആ അതെ, ഒരു അഞ്ചാറ് വയസ്സുള്ള പെൺകുട്ടിയാ. അഞ്ചാറ് വയസ്സുള്ള ദിവ്യശക്തിയുള്ള മാതാവിന് കത്തെഴുതുന്ന പെൺകുട്ടി. ആ അതെ, അങ്ങനെ ഒരാള് ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടോന്ന്. ആ അതന്നെ. ഉള്ളത് പറഞ്ഞാല് അറിയത്തില്ല. ഇനിയിപ്പ അങ്ങനൊരു കൊച്ചുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ ഒരു വഴിയേ ഉള്ളൂ. സാർ ആ പള്ളിയിൽ ചെന്ന് അച്ഛനോട് ചോദിച്ചു നോക്ക്, ദൈവകാര്യമല്ലേ, അച്ഛനറിയാൻ പറ്റും. എന്റെ അറിവില് അങ്ങനെ ഒരു കൊച്ചില്ല. ശരി, താങ്ക്സ്. ആ താങ്ക്സ്.